ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തിലോപ്പിയ ഗ്രില്ല് ചെയ്യാൻ പോകണ്ട. അപ്പോൾ നമ്മളിങ്ങനെ മൂന്ന് തിലോപ്പിയ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണടിയിലേക്ക് കണി വരില്ല. അപ്പോൾ ഈ മൂന്ന് തിലോപ്പിയ എടുത്തിട്ട് ഈ സാധനം നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് അധികം സമയങ്ങളാണ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളത് മൂന്ന് തിലോപ്പിയ എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം. വലിയ ചേതമ്പലങ്ങൾ ഈ സാധനം ഈ സൈഡ് അങ്ങനെ കളഞ്ഞിരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡ് അപ്പോച്ചമാരെ, നമ്മളത് ഈ മൂന്ന് മീനും വൃത്തിയാക്കി എടുത്തിട്ട് ഇനിയവന്മാരെ ഈ സൈഡില ഈ മുള്ളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഈ വയറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കീറി അതിനുള്ളിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്താൻ വിടും. ഓക്കെ, രാമദേവിൻ്റെ ഈ ചേറിലൊക്കെ ഇങ്ങോട്ട് കട്ട് ചെയ്തുള്ളൂ. പൊന്നും തോന്നാണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് ഇളഞ്ഞി. ഇതാ ഇവിടെ ഇതാ ഈ സൈഡ് ലീസാണ് കുട്ടികളെയാണ്. നമ്മൾ വാല് കട്ട് ചെയ്യലാട്ടോ, വാല് നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു സെറ്റപ്പായിട്ട് ഇങ്ങനെ ഇരുന്നോളും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കട്ട് ചെയ്ത് വിടണം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. വീണ്ടും ഉള്ളിയില സാധനങ്ങളൊക്കെ വെച്ച് പുറത്തുവരണം. അപ്പോൾ നമ്മളെ ഇവൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി പുറത്ത് ഇത് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇനി നമ്മളെ മീനൊക്കെ കഴുകി റെഡിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്കിത് കല്ലുപ്പിട്ട് ഒന്ന് കഴുകി എടുക്കണം. അതിനുള്ള സ്മെല്ല് നിങ്ങൾ പൊക്കോളൂ. അങ്ങനത്തെ കല്ലുപ്പിട്ട് വയസ് നമ്മളെ മീനിൻ്റെ കഴുകി അടിപൊളിയാക്കി എടുത്തുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വരയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നമ്മളിങ്ങനെ വരയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വയസ് നമ്മളത് മീന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിലോട്ട് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ വയസ് നമ്മയിൽ മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊന്നും എടുക്കാനുള്ള ഇതേ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, ഉപ്പ് ഇടുന്നുണ്ട് ലാസ്റ്റ്, പിന്നെ അതേ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ അതേ കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലിയും ഇടുന്നുണ്ട്, പിന്നെ അതേ മുളക് പൊടി അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് സാധനം അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് മീനും അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും. ഇത് കുറച്ച് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. നമ്മുടെ മസാല
നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിനിലോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. മെയിനിലോട്ട് ഇനി തേച്ച് പിടിപ്പിക്കണേ. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ആ മെയിൻ്റെ ഉള്ളിൽ വേറൊരു പരിപാടി ചെയ്യാനുണ്ട് കേട്ടോ, കാണിച്ചത് എന്താണ്. ഒരെണ്ണാമത് തേച്ചെടുത്തുണ്ട്, നമുക്ക് രണ്ടാമത്തെ മീൻ തേച്ചെടുത്തുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ മീൻ മസാലയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ നിറക്കാനുണ്ട്. അത് നിറച്ചിട്ട് ഒരു അരമണിക്കൂർ സാധനം ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം, എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ മീൻ്റെ ഉള്ളിലേക്ക് ഈ സാധനങ്ങളൊക്കെ നമ്മൾ നിറച്ച് വെക്കോട്ടെ, എന്നിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ സവാള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതേ കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുനാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ അതേ നമ്മുടെ പൊതീന എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ മീൻ്റെ ഉള്ളിലോട്ട് നിറച്ചിട്ട് അരമണിക്കൂർ ഫ്രീസറിൽ കയറ്റി അങ്ങോട്ട് വെക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഇവൻ്റെ ഉള്ളിലോട്ട് ഇത് ആദ്യം ചെറുനാരങ്ങ വെക്കുന്നുണ്ട് കേട്ടോ, പിന്നെ അതേ കാന്താരിമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മളെ ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, അങ്ങനെ കുത്തിയങ്ങോട്ട് നിറച്ച് കൊടുത്തോളും. ഇതേ ലാസ്റ്റ് നമ്മളെ പുതിന വെച്ച് സാധനം അങ്ങോട്ട് ഫില്ല് ചെയ്ത്. ഇതുപോലെ ഈ മൂന്ന് മീനിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ നമ്മളെ മീനിൻ്റെ ഉള്ളിൽ മൊത്തം നിറച്ച് കുത്തി അറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ മീനൊക്കെ അരമണിക്കൂറിൽ നിന്ന് മീനൊക്കെ നല്ല സെറ്റായി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ മീനെടുത്ത് ഗ്രില്ല് ചെയ്യാൻ പോകണ്ട, ഓരോന്നോരോന്നായിട്ടാണ് വെക്കണം. അപ്പോൾ അതെ ഇവനങ്ങോട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ ഇനി നമ്മൾ ഗ്രില്ല് ലോക്ക് ചെയ്ത് തീയിലോട്ട് വെക്കാം. നല്ല ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് കൂടുമ്പോൾ അങ്ങോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മീനിൻ്റെ അടിഭാഗം കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ച് വെക്കാം. നമ്മളെ മീന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വെച്ച് കൊടുക്കണം, എന്നാൽ ചിരട്ടട കരിയാട്ടേക്കണം, അതുകൊണ്ട് പെട്ടെന്ന് ചൂട് പിടിക്കാൻ സാധ്യതയുണ്ട്. അടിഭാഗം ചിരട്ടട ഇതിട്ടുകൊണ്ട് കരി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ മീൻ ഏകദേശം റെഡിയായി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഒരു ഇതിലോട്ട് മാറ്റി വെക്കാം. ഇടുക്കലാണ് സീൻ. പൊട്ടാണ്ട് എടുക്കൽ ടാസ്ക് ആണ് മോനെ. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ മീനെ ഗ്രില്ല് ചെയ്ത് അടിപൊളിയാക്കി എടുത്തുണ്ട്. ഗൈസ് ഇനി നമ്മളെ അടുത്ത മീനെ വെച്ചു കൊടുക്കണ്ട.
രണ്ടെണ്ണം കറി നമ്മളെ ഇതിൽ രണ്ടെണ്ണം നേരത്തെ എടുത്തത് വലുതായും രണ്ട് മീന നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നീക്കട്ടെ, അത് കൊണ്ട് മറിച്ചിടാം. അഞ്ച് മിനിറ്റ് ആയിട്ട് കൊണ്ട് അപ്പം ഒന്ന് മറിച്ച് വെക്കും. റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പം റൈസ് ചെയ്ത് നമ്മളെ മീൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് നമ്മളെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മീൻ ഇങ്ങനെ കിടക്കണ്ട, ഞങ്ങൾക്ക് ഇവനെ എടുത്ത് ഇതിലോട്ട് വെക്കാം. എടുക്കാനുള്ള സീ നമ്മൾ അടി ഇത് തേച്ചാലും കറക്റ്റ് കിട്ടണ്ടല്ലോ. ബട്ടർ തേച്ചാലും കിട്ടുന്നു. അപ്പോൾ ഗൈസ് ദേ നമ്മൾ മീൻ കഴിച്ചു നോക്കാൻ പോകണ്ട. അപ്പം എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കി ഞാൻ പറഞ്ഞു തരുന്ന. അതിൻ്റെ ഉള്ളിൽ നിന്ന് പീസ് എടുക്കുള്ളിൽ എടുത്തിട്ട് കുറച്ച് മണി കേട്ടോ എൻ്റെ പറയാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഫാം, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളി ചായ മസാലയൊക്കെ നോക്കി അടിപൊളി കിട്ടും, ഒന്നും പറയാനല്ലോ. സൂപ്പർ. ഇപ്പം മീൻ്റെ ഉള്ളിൽ നിറച്ച് ചായലൊക്കെ ഉണ്ടല്ലോ, നോക്കി ഇത് കാണിച്ചു കൊടുത്തോ. അവസാനം ഇങ്ങനെ എടുത്തിട്ടേ ഇതിലിങ്ങനെ എടുത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതാ ഓ പൊളി പൊളി. ഞാൻ മാത്രമല്ല ഇപ്പം ഇങ്ങനെ കൊടുക്കാം. നമ്മളെ ക്യാമറ മേടോ ആണ്ട് എരിവുണ്ടല്ലേ. ഞാൻ മുളക് കഴിക്കുന്നുണ്ട്. ആ നല്ല എരിവുണ്ട്. സവാളയുടെ കളറാണ് മുളകിന്. മുളക് അടിച്ചാൽ നല്ല എരിവുണ്ട്. അയ്യോ പിന്നെ. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസും അങ്ങനെ ട്രാവൽ പരമായ വീഡിയോസൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ പുറത്ത് കിറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ടിങ്കിങ് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇനി ഇതുപോലുള്ള കിട്ടുന്ന വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.